കോട്ടയം പനച്ചിക്കാട് ഓട്ടക്കാഞ്ഞിരത്ത് മദ്യപസംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. പനച്ചിക്കാട് ഓട്ടക്കാഞ്ഞിരം SNDP സമീപം മദ്യപസംഘം ഞായറാഴ്ച രാത്രി വീട് കയറി ആക്രമിക്കുകയായിരുന്നു. ഓട്ടക്കാഞ്ഞിരം സ്വദേശി അനിൽകുമാറിന്റെ വീടാണ് ആക്രമിച്ചത്. അനിൽകുമാറിന്റെ ഭാര്യയ്ക്കും മകനും ആക്രമണത്തിൽ പരിക്കേറ്റു. വീടിന്റെ കതകും ജനലും TV എല്ലാം ആക്രമികൾ നശിപ്പിച്ചെന്ന് അനിൽകുമാർ പറയുന്നു. ഇവിടെ തന്നെയുള്ള ആളുകളാണ് ഈ വന്നേക്കുന്നത്? ഈ നമ്മുടെ ഈ ചുഴലിക്കാട് അടുത്തുള്ളവന്മാരാണ്. എന്നും ഇതിലൂടെ പോവുകയും വരികയും ചെയ്യുന്ന എല്ലാവരും അറിയാവുന്നവരാണ്. തൊട്ടടുത്തുള്ളവരൊക്കെയാണ്. ഒരു ഒരു വീട് കയറി തല്ലി പൊളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രവണതയല്ല എന്നാണ് എൻ്റെ ഒരഭിപ്രായം. മുൻപൈരാകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയാണ് അവന്മാരി നമ്മുടെ ചെറുക്കനിട്ട് എൻ്റെ ചേട്ടൻ്റെ മോനെ അവനെ തെറി വിളിക്കുകയും അവൻ്റെ അപ്പനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ ഫോൺ വിളിച്ചപ്പം ഞങ്ങളെ വരെ അവന്മാർ തെറി വിളിച്ചു. അത് കഴിഞ്ഞ് രാത്രി കാണിച്ച പണിയാണിത്. ഞങ്ങളെല്ലാവരും വീട്ടോട്ട് പോയി. അന്നേരം ഇവിടെ വന്ന് ഈ പണി അവന്മാർ കാണിച്ചു. ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടു. 8 മണിയായപ്പോൾ പോലീസുകാർ വന്നായിരുന്നു. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പോലീസുകാർ വന്ന് ചുഴലിക്കാട് അമ്പലത്തിൽ അവിടെ ചെന്ന് SI അവരോട് പറഞ്ഞാണ് ഇന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു വെച്ചാണ് ഇമാര് രാത്രി ഈ 11:45 ഇടയ്ക്കുള്ള സമയത്ത് പോകുന്നത്. ഇതെല്ലാം തന്നെ പൊട്ടിക്ക് ഒപ്പം ഉണ്ടായത് കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പം അവരെല്ലാവരോടെയാണ് സ്റ്റേഷനിലുണ്ട്. ഇവന്മാർ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ അനിയൻ്റെ ചേട്ടൻ്റെ മാറ്റം ചെറുക്കം പോയിരിക്കുകയാണ്. അവർ പിന്നെ അനിൽകുമാറിന്റെ ഭാര്യ ശ്രീരേഖ, മകൻ അഖിൽ എന്നിവരെയും സംഘം മർദ്ദിച്ചു. മാരകായുധങ്ങളുമായി എത്തിയ 8-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വീട്ടിൽ ഒരു 12:30 ആയപ്പോഴത്തേന് ഒരു ബറ്റാലിയൻ ചെറുപ്പക്കാർ വന്ന് ഗുണ്ടായിസായിരുന്നു. അവർ വന്ന് അടിച്ച് വീടിൻ്റെ ജനലും കതകുമെല്ലാം ചവിട്ടി പൊളിച്ച് അകത്ത് കയറി TV ഫോണൊക്കെ കുത്തിയിട്ടുന്ന ഫോണൊക്കെ അടിച്ച് എല്ലാം വലിച്ചെറിഞ്ഞ് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുമായിരുന്നു. അങ്ങനെ വൈഫിനിട്ടും എനിക്കിട്ടും മൂത്ത പയ്യനിട്ടും അടിച്ച് ഇമാർ വിളിക്കാർന്ന് കയറിയപ്പോഴത്തേന് എല്ലാം വിളിച്ചാടി പെട്ടെന്ന് നമ്മൾ കഥകളിച്ച് പിന്നെ കഥകാരി നിൽക്കുകയായിരുന്നു. വന്നത് നമ്മുടെ ചുഴലിക്കാട്ടുള്ള പിള്ളേർ, പിന്നെ ആ പാറക്കുളം ഒന്നുമില്ല, ഏതാണ്ട് ചെറിയ നിസാര കസിട്ട് പോകും. അത് പറഞ്ഞ് അത് ഇന്നലെ തന്നെ അത് തീർന്ന വൈകുന്നേരം തീർന്നു കഴിഞ്ഞ് പിന്നെ എന്നാ വൈകിട്ട് 12 മണിയായപ്പോഴത്തേന് ഉമ്മാർ വെള്ളം മൂത്ത് വെള്ളവും കഞ്ചാവ് കണ്ടടിച്ച് നല്ല കണ്ടീഷനായിരുന്നു. വന്നു ഭയങ്കര ഇതായിരുന്നു, ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു അവിടെ. അതൊക്കെ ആയിട്ട് വന്ന് ബഹളമായിരുന്നു. വീടിനകത്ത് കയറി വൈഫിനിട്ടും എനിക്കിട്ടും മൂത്ത പയ്യനിട്ടും അടിച്ചു കേസാക്കിയേക്കും. പനച്ചിക്കാട് സ്വദേശികളാണ് ആക്രമത്തിന് പിന്നിൽ. ഇവരുമായി ചില നിസ്സാര പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അത് പരിഹരിച്ചതിന് ശേഷമാണ് ആക്രമം ഉണ്ടായത്. പരാതിയെ തുടർന്ന് പ്രതികളിൽ ചിലരെ പോലീസ് പിടികൂടിയതായും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.